ഹലോ യൂട്യൂബ്, നിങ്ങൾക്ക് ക്രൈം ത്രില്ലർ സിനിമകൾ ഇഷ്ടമാണോ? എങ്കിൽ ഉറപ്പായും കണ്ടിരിക്കേണ്ട ഒരു സിനിമയുമായിട്ടാണ് ഇന്ന് ഞങ്ങൾ എത്തിയിരിക്കുന്നത്. ക്ലിന്റ് ഈസ്റ്റ്വുഡ് സംവിധാനം ചെയ്ത് 2003 പുറത്തിറങ്ങിയ സിനിമയാണ് മിസ്റ്റിക് റിവർ. തൻ്റെ മകളെ കൊന്നവനോടുള്ള പ്രതികാരം വീട്ടുന്ന ഒരച്ഛൻ്റെ കഥ പറഞ്ഞ ഈ സിനിമയ്ക്ക് 2 ഓസ്കർ അവാർഡ്സും ലഭിച്ചിരുന്നു. അപ്പോൾ ഇനിയും വൈകാതെ നമുക്ക് സിനിമയിലേക്ക് പോയാലോ? കുറേ വീടുകളുള്ള ഒരു കോളനി കാണിച്ചുകൊണ്ടാണ് നമ്മുടെ സിനിമ ആരംഭിക്കുന്നത്. അവിടെയാണ് ജിമ്മി മാർക്കമും ഷോൺ ഡെവെയ്നും താമസിക്കുന്നത്. അവരുടെ അച്ഛന്മാർ അന്ന് നടക്കാൻ പോകുന്ന മാച്ചിനെ കുറിച്ചുള്ള ഡിസ്കഷനിലായിരുന്നു. ഈ സമയം ജിമ്മി ഷോണിനെ വെയിറ്റ് ചെയ്യുകയായിരുന്നു. ഹോക്കി സ്റ്റിക്കുമായി പുറത്തിറങ്ങിയ ഷോണിനൊപ്പം അവർ കളിക്കാൻ പോയി. അവിടെ അവർക്കൊപ്പം മറ്റൊരു പയ്യനും കൂടെ ഉണ്ടായിരുന്നു. അവനായിരുന്നു ഡേവ് ബോയ്. ഡേവ് ആയിരുന്നു ഗോൾ കീപ്പർ. അവർ കളിച്ചുകൊണ്ടിരിക്കവേ ഡേവ് ഹിറ്റ് ചെയ്ത ഹോക്കി ബോൾ ഡ്രെയിനേജിനെ ലക്ഷ്യമാക്കി പോകുന്നുണ്ടായിരുന്നു. ആ ബോൾ എടുക്കുവാൻ അവർ ഓടിയെങ്കിലും അപ്പോഴേക്കും അത് ഡ്രെയിനേജിൽ വീണു പോകുന്നു. ഷോൺ ഹോക്കി സ്റ്റിക്ക് ഉപയോഗിച്ച് ബോൾ എടുക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അത് നടക്കുന്നില്ല. എനിക്ക് ഇത്രയും സ്ട്രെങ്ത് ഉണ്ടായിരുന്നു എന്ന് അറിയില്ലായിരുന്നുവെന്ന് ഡേവ് പറഞ്ഞപ്പോൾ അതിനെ കളിയാക്കിക്കൊണ്ട് ഇപ്പോഴെങ്കിലും നിനക്ക് മനസ്സിലായല്ലോ എന്ന് ജിമ്മിയും പറഞ്ഞു. അങ്ങനെ നിന്നപ്പോഴാണ് ജിമ്മി ഒരു ഐഡിയ പറഞ്ഞത്. എന്നാൽ നമുക്ക് കാർ ഓടിച്ചാലോ? പക്ഷേ മോഷ്ടിക്കാൻ താനില്ല എന്നും അതറിഞ്ഞാൽ അച്ഛൻ തന്നെ കൊല്ലുമെന്നും ഷോൺ പറഞ്ഞു. അതിന് അതൊരു മോഷണമല്ല എന്ന് പറഞ്ഞ് ന്യായീകരിക്കുകയാണ് നമ്മുടെ ജിമ്മി. ഈ സമയം ജിമ്മിയുടെ കണ്ണിൽ പുതിയതായി കോൺക്രീറ്റ് ചെയ്ത ഒരു സ്ലാബ് ഉടക്കുന്നു. ഇതിൽ പേരെഴുതിയാൽ നിന്റെ അച്ഛനൊന്നും പറയില്ലല്ലോ എന്നും പറഞ്ഞ് അവൻ ആ സ്ലാബിൽ അവൻ്റെ പേരെഴുതി. ഇത് കണ്ട ഷോണും അവൻ്റെ പേരെഴുതി. എന്നും ഈ പേരുകൾ ഇവിടെ തന്നെ ഉണ്ടാകുമെന്ന് ജിമ്മി പറഞ്ഞപ്പോൾ ഡേവും തൻ്റെ പേരെഴുതാൻ തുടങ്ങുന്നു. പക്ഷേ അപ്പോഴേക്കും കാറിൽ നിന്നും പോലീസാണെന്ന് തോന്നുന്ന വിധത്തിൽ ഒരാൾ ഇറങ്ങി വന്ന് പബ്ലിക് പ്രോപ്പർട്ടി നശിപ്പിക്കുവാൻ എങ്ങനെ ധൈര്യം വന്നുവെന്ന് ക്വസ്റ്റ്യൻ ചെയ്യുന്നു. പേടിച്ചു നിന്ന് അവരോട് അവരുടെ വീടുകൾ എവിടെയെന്ന് അയാൾ തിരക്കുന്നു. ഡേവിൻ്റെ വീട് നെക്സ്റ്റ് സ്ട്രീറ്റിലാണെന്ന് അറിഞ്ഞപ്പോൾ നിന്റെ അമ്മയെ കണ്ട് ഇക്കാര്യം പറയണമെന്നും പറഞ്ഞ് അവനെ കാറിൽ കയറ്റി അയാൾ കൊണ്ടുപോകുന്നു. പേടിച്ച് കരയുന്ന ഡേവ് കാറിൽ നിന്ന് ഫ്രണ്ട്സിനെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ഈ കാര്യങ്ങളെല്ലാം ജിമ്മിയും ഷോണും അവരുടെ അച്ഛനോട് പറയുന്നു. പക്ഷേ അതിലെന്തോ പന്തികേട് തോന്നി അവർ അതിനെക്കുറിച്ച് അന്വേഷിക്കുന്നു. ഈ സമയം ഒരു ഇരുണ്ട മുറിക്കകത്ത് പേടിച്ചവശനായി കിടക്കുന്ന ഡേവിനെയാണ് കാണിക്കുന്നത്. ഡേവിനെ കൊണ്ടുപോയ ആ മനുഷ്യൻ ഒരു പോലീസ് ഓഫീസർ ആയിരുന്നില്ല, കുട്ടികളെ ഫിസിക്കലി അബ്യൂസ് ചെയ്യുന്ന ഒരു ക്രിമിനൽ സൈക്കോ ആയിരുന്നു അയാൾ. ഇനിയും തന്നെ ഉപദ്രവിക്കരുതെന്ന് ഡേവ് കരഞ്ഞു പറയുന്നുണ്ടെങ്കിലും അയാൾ അവൻ്റെ അടുത്തേക്ക് നീങ്ങുന്നു. 4 ദിവസത്തിന് ശേഷം അവിടെ നിന്നും രക്ഷപ്പെടുന്ന ഡേവ് വീട്ടിലേക്ക് തിരിച്ചെത്തിയെങ്കിലും മെന്റലി അവൻ റിക്കവർ ആകുന്നില്ല. അങ്ങനെ ഫ്രണ്ട്സുമായി അകലുകയാണ് ഡേവ്. 25 വർഷങ്ങൾക്ക് ശേഷം ഡേവ് ഇന്നൊരു ഫാമിലി മാനാണ്. മകൻ മൈക്കൽ ബോയലിനൊപ്പം സ്ട്രീറ്റിൽ കൂടി നടക്കുന്ന ഡേവിനെ നമുക്ക് കാണാം. ഹോക്കി ഗെയിമിൽ തോറ്റുപോയ സങ്കടത്തിൽ വരികയായിരുന്നു അവൻ്റെ മകൻ. പക്ഷേ നീ നല്ലൊരു പ്ലെയർ ആണെന്നും 78-82 കാലഘട്ടത്തിലെ ട്രിനിറ്റി ഹൈസ്കൂൾ ബാച്ചിലെ ചാമ്പ്യൻ ഡേവിൻ്റെ മകനാണ് നീ എന്നും പറഞ്ഞ് അവനെ മോട്ടിവേറ്റ് ചെയ്ത് ആ തെരുവിലൂടെ നടക്കുകയായിരുന്നു അവർ. അപ്പോഴാണ് ജീവിതം തന്നെ മാറ്റിമറിച്ച ആ ഡ്രെയിനേജ് അവൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്. ഒത്തിരി ബേസ്ബോൾസും ഹോക്കി ബോൾസും ആ ഡ്രെയിനേജിൽ പോയിട്ടുണ്ടെന്നും അത് ക്ലീൻ ചെയ്യുകയാണെങ്കിൽ അത്തരത്തിലുള്ള ഒരുപാട് ബോളുകൾ കിട്ടുമെന്നും ഡേവ് പറഞ്ഞപ്പോൾ എക്സൈറ്റ്മെൻറ്റോടുകൂടി അവിടേക്ക് നോക്കുകയാണ് അവൻ്റെ മകൻ. ഈ സമയം പണ്ടവർ കോൺക്രീറ്റ് സ്ലാബിൽ എഴുതിയ പേരുകളിലേക്ക് അവൻ്റെ കണ്ണോടുന്നു. മെന്റൽ ട്രോമയിലേക്ക് അവനെ പറഞ്ഞുവിട്ട ആ മുഖം അവൻ്റെ മുന്നിൽ തെളിഞ്ഞു. ഇന്നും അത് അവനെ ഹോൺ ചെയ്യുന്നുണ്ടെന്ന് ആ കണ്ണുകളിലൂടെ നമുക്ക് മനസ്സിലാക്കാം. നമുക്ക് ബോൾസ് കണ്ടുപിടിക്കാമെന്ന് മകൻ പറഞ്ഞപ്പോൾ അത് പിന്നീടാകാം, അമ്മ ഇപ്പോൾ നമ്മളെ തിരക്കുന്നുണ്ടാകും എന്നും പറഞ്ഞ് എത്രയും പെട്ടെന്ന് അവിടുന്ന് പോവുകയായിരുന്നു അവർ. അടുത്തതായി കാണിക്കുന്നത് ജിമ്മിയാണ്. ഒരു ഗ്രോസറി ഷോപ്പ് റൺ ചെയ്യുകയാണ് ജിമ്മി. അവിടുത്തെ സ്റ്റാഫ് പീറ്റുമായി ഡെലിവറി കാര്യങ്ങളൊക്കെ പറഞ്ഞിരിക്കെ മകൾ കെ ടി മാർക്കം അവിടെ എത്തുന്നു. രാത്രി 7:30 ഫ്രണ്ട്സിന്റെ കൂടെ ഒരു പാർട്ടിക്ക് പോകുവാൻ പെർമിഷൻ മേടിക്കാൻ വന്നതായിരുന്നു അവൾ. അടുത്ത ദിവസം അനിയത്തിയുടെ ഫേസ്റ്റ് സാക്രിഫൈസ് ആണ്, അതുകൊണ്ട് ഒത്തിരി ലേറ്റ് ആകരുതെന്ന് പറഞ്ഞ് അവൻ പാർട്ടി എൻജോയ് ചെയ്യാൻ പറയുന്നു. അച്ഛനെ കുറച്ചുനേരം നോക്കി നിന്ന ആ കണ്ണുകൾ എന്തോ പറയാതെ പറയുന്നുണ്ടായിരുന്നു. അവിടെ നിന്ന് ഇറങ്ങി അവൾ കാറിൽ കയറിയതും അവളെ കാത്ത് അവളുടെ ബോയ് ഫ്രണ്ട് ബ്രണ്ടൻ ഹാരിസ് അവിടെ ഉണ്ടായിരുന്നു. 6 മണിക്കൂറായില്ലേ നമ്മൾ കണ്ടിട്ടെന്നും എനിക്ക് നിന്നെ ഒത്തിരി മിസ് ചെയ്യുന്നുവെന്നും പറഞ്ഞ് അവൻ അവളെ കിസ് ചെയ്യുന്നു. നിന്റെ അച്ഛൻ ഇത് കാണുകയാണെങ്കിൽ എന്നെ ഷൂട്ട് ചെയ്തു തന്നെയെന്ന് കളിയായി അവർ പറയുന്നുണ്ട്. ഇവനും ഡയനയ്ക്കുമൊപ്പം നൈറ്റ് ഒരു പാർട്ടി ഉണ്ടെന്നും അവൾ അവനോട് പറഞ്ഞു. നാളെ അപ്പോൾ എല്ലാം നമ്മൾ പ്ലാൻ ചെയ്ത പോലെ ആണല്ലോ എന്ന് ബ്രണ്ടനും കൺഫേം ചെയ്തു. അവർ എന്നിട്ട് അവിടെ നിന്നും മടങ്ങുന്നു. അടുത്തതായി നമ്മൾ കാണുന്നത് വളരെ തിരക്കേറിയ ഒരു ബ്രിഡ്ജാണ്. അവിടെ ഒരു ആക്സിഡന്റ് നടന്നിട്ടുണ്ട്. പോലീസും എമർജൻസി ഡിപ്പാർട്ട്മെന്റും എല്ലാം അവിടെ തന്നെയുണ്ട്. അത് താൻ ചെയ്തതല്ലെന്ന് ഒരാൾ പോലീസിനോട് അലമുറയിട്ട് പറയുന്നുണ്ടെങ്കിലും അവരവനെ കൊണ്ടുപോകുന്നു. ഈ സമയം ഷോണും വൈറ്റി പേഴ്സും സംസാരിക്കുകയാണ്. ഷോൺ ഇന്നൊരു പോലീസ് ഓഫീസറാണ്. അവനും ഭാര്യ ലോറൻ ഡിവെനുമായി 6 മാസമായി പിരിഞ്ഞു താമസിക്കുകയാണ്. അവൾ പ്രഗ്നന്റ് ആണ്. അവൾ അവനെ വിളിക്കുമായിരുന്നു. അവർ കോൾ ചെയ്യുന്നുണ്ടെങ്കിലും ഇരുവരും ഒന്നും സംസാരിക്കാറില്ല. ഇതെല്ലാം വൈറ്റിയുമായുള്ള കോൺവെർസേഷനിലാണ് നമുക്ക് മനസ്സിലാവുന്നത്. അന്നേ ദിവസം രാത്രി പാർട്ടി ഹബ്ബിൽ ഡേവ് ഫ്രണ്ടിനൊപ്പം മാച്ച് കാണുകയായിരുന്നു.
ഈ സമയം കെ ടീം ഫ്രണ്ട്സുമായി അവിടെ എത്തുന്നു. ബിയർ കുടിച്ച് ഡാൻസ് കളിക്കുന്ന അവരെ എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ജിമ്മിയുടെ മകളും ആ കൂട്ടത്തിലുണ്ടെന്ന് ഡേവ് നോട്ടീസ് ചെയ്തു. രാത്രി 3 മണിയാകുമ്പോൾ ആകെ പരിഭ്രമിച്ചാണ് അന്ന് ഡേവ് വീട്ടിലേക്ക് തിരിച്ചെത്തിയത്. അവന്റെ കയ്യിലെ ബ്ലഡ് ശ്രദ്ധിച്ച സെലസ്റ്റ് എന്താ പറ്റിയതെന്ന് ചോദിച്ചപ്പോൾ ഒരു സ്ട്രെയിഞ്ചർ തന്നെ കത്തി ഉപയോഗിച്ച് അറ്റാക്ക് ചെയ്യാൻ വന്നുവെന്നും രക്ഷപ്പെടുവാൻ വേണ്ടി അയാളുടെ തല എനിക്ക് അടിച്ചു പൊട്ടിക്കേണ്ടി വന്നുവെന്നും ആ വ്യക്തി ഇപ്പോൾ ജീവനോട് ഉണ്ടോ ഇല്ലയോ എന്നുകൂടി തനിക്ക് അറിയില്ല എന്നും പറഞ്ഞ് അവൻ കരയാൻ തുടങ്ങുന്നു. ഡേവിനെ ആശ്വസിപ്പിക്കുവാൻ സെലസ് ശ്രമിക്കുന്നുണ്ടെങ്കിലും അവന് നല്ല പേടി തോന്നിയിരുന്നു. പിറ്റേ ദിവസം മറ്റൊരു കൊലപാതകത്തിന്റെ വാർത്ത കേട്ടാണ് നഗരം ഉണർന്നത്. കെ ടി നൈറ്റ് വീട്ടിൽ തിരിച്ചെത്തിയിട്ടില്ല എന്ന് രാവിലെ പീറ്റ് വിളിച്ചപ്പോഴാണ് ജിമ്മി അറിയുന്നത്. ഉടനെ ഷോപ്പിലെത്തിയ അവൻ ഡ്രൂവിനെ വിളിച്ച് അവൾ അവിടെ ഉണ്ടോ എന്ന് തിരക്കുന്നു. പക്ഷേ അവൾ നൈറ്റ് 1 മണിക്ക് തന്നെ അവിടെ നിന്ന് പുറപ്പെട്ടുവെന്നാണ് അവൻ പറയുന്നത്. കെ ടി എവിടെയായിരിക്കുമെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് ബ്രണ്ടനും അനിയൻ സൈലന്റ് റേ ഹാരിസും ഷോപ്പിലെത്തിയത്. അമ്മയ്ക്ക് ടീ പൗഡർ വാങ്ങിക്കാനാണ് എത്തിയതെന്ന് ബ്രണ്ടൻ പറഞ്ഞുവെങ്കിലും കെ ടി അവിടെ ഉണ്ടോ എന്ന് അറിയാനായിരുന്നു ആ വരവ്. ഇന്ന് അനിയത്തിയുടെ ഫംഗ്ഷൻ ഉണ്ടെന്നും അവൾ അവിടെ ആയിരിക്കുമെന്നും ജിമ്മി പറഞ്ഞതും കേട്ട് അവൻ അവിടെ നിന്നും മടങ്ങുന്നു. ജിമ്മിയുടെ പ്രവൃത്തിയും സംസാരവും ബ്രണ്ടനോട് എന്തോ ദേഷ്യം വച്ചിട്ടാണ് എന്ന് മനസ്സിലാക്കിയ പീറ്റ് അതിന്റെ കാരണം അവനോട് ചോദിക്കുന്നു. എനിക്ക് പ്രത്യേകിച്ച് അവരോട് യാതൊരു ദേഷ്യമില്ല എന്നും എന്നാൽ ബ്രണ്ടന്റെ അനിയൻ ആ ഊമ ചെറുക്കൻ ഇടയ്ക്ക് തന്നെ വട്ടാക്കാറുണ്ട് അത്രയേ ഉള്ളൂ എന്നും പറഞ്ഞ് അവൻ സംസാരം അവിടെ നിർത്തുന്നു. ഇതേ സമയം ക്രൈം സ്പോട്ടിലെത്തിയ ഷോൺ സിറ്റുവേഷൻ പോലീസ് ഓഫീസേഴ്സിൽ നിന്നും മനസ്സിലാക്കുന്നു. ആ കാറിന്റെ രജിസ്ട്രേഷൻ കെ ടി മാർക്കം എന്ന ആളുടെ പേരിലാണെന്നും ഷോൾഡർ ബാഗിൽ നിന്ന് കിട്ടിയ ലൈസൻസ് ഒരു 19 വയസ്സുകാരിയുടെ ആണെന്ന് പറഞ്ഞത് കേട്ട് ഷോൺ അത് തന്റെ ഫ്രണ്ട് ജിമ്മിയുടെ മകളാണെന്ന് ഉറപ്പിക്കുന്നു. ഇതൊന്നും അറിയാതെ ജിമ്മി തന്റെ ഇളയ മകളുടെ ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യുന്നു. അപ്പോഴും കെ ടി വരുന്നുണ്ടോ എന്ന് അവൻ ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നുണ്ടായിരുന്നു. ക്രൈം സ്പോട്ടിൽ നിന്നും എവിഡൻസ് കളക്ട് ചെയ്യുകയാണ് ഷോൺ. ബുള്ളറ്റ് വീണതിന്റെ പൊസിഷനും ബ്ലഡ് സ്റ്റെയിനും ഒക്കെ വെച്ച് എന്താകും സംഭവിച്ചിട്ടുണ്ടാവുക എന്ന് അവൻ ഇമാജിൻ ചെയ്യുന്നു. അടുത്തുള്ള കുറ്റിക്കാട്ടിലേക്ക് കെ ടി ഓടിപ്പോകാൻ ചാൻസ് ഉണ്ടെന്ന് മനസ്സിലാക്കിയ അവൻ അങ്ങോട്ടേക്ക് അന്വേഷണം വ്യാപിപ്പിക്കുന്നു. ഡേവിന്റെ വൈഫ് ബാറിൽ വെച്ച് ആ സംഭവത്തെക്കുറിച്ചുള്ള എന്തെങ്കിലും വാർത്തയുണ്ടോ എന്ന് ന്യൂസ് പേപ്പറിൽ റിപ്പീറ്റായി നോക്കുന്നുണ്ടെങ്കിലും അങ്ങനെ ഒരു വാർത്ത അവളുടെ കണ്ണിൽ പെട്ടില്ല. അത് അവൾ ഡേവിനോട് പറയുന്നുണ്ടെങ്കിലും അത് ഏറെ വൈകി നടന്ന സംഭവമല്ലേ, അതുകൊണ്ട് ചിലപ്പോൾ പത്രത്തിൽ കാണില്ല എന്നും പറഞ്ഞ് ഡേവ് മകനെയും കൂട്ടി കളിക്കാൻ പോകുന്നു. പള്ളിയിലെ ഫംഗ്ഷൻ കഴിഞ്ഞ് പുറത്തിറങ്ങിയ ജിമ്മി പോലീസ് വാൻ അങ്ങോട്ടേക്ക് വരുന്നത് കണ്ടു. അവരെ ഫോളോ ചെയ്ത ജിമ്മി അവന്റെ മകളുടെ കാർ കണ്ട് ആകെ പാനിക്കാവുന്നു. അവിടേക്ക് കയറാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും പോലീസുകാർ അവനെ തടഞ്ഞ് ഷോണിനെ അങ്ങോട്ടേക്ക് വരുത്തിച്ച് കാര്യങ്ങൾ ബോധിപ്പിക്കുന്നു. കെയ്റ്റിയുടെ ഫ്രണ്ട്സിന്റെ വീട്ടിലേക്ക് പോയി അന്വേഷിക്കുവാൻ ജിമ്മി അവന്റെ ബ്രദേഴ്സിനെ പറഞ്ഞുവിടുന്നു. ഈ സമയം ഷോണിനോട് എത്രയും പെട്ടെന്ന് കാട്ടിലെ കരടിയുടെ കൂട്ടിന്റെ അടുത്തേക്ക് വരണമെന്ന് ഓഫീസേഴ്സ് പറഞ്ഞു. ഈ ഇൻസിഡന്റ് ന്യൂസിലൂടെ അറിയുന്ന സെലസ്റ്റ് ആകെ ഒരു കൺഫ്യൂഷനോടെ ഡേവിനെ നോക്കുന്നു. സ്പോട്ടിലെത്തിയ ഷോൺ കാണുന്നത് ഒരു പൊട്ടിയ കൂട്ടിനുള്ളിൽ കിടക്കുന്ന കെയ്റ്റിയാണ്. തലയോട്ടിയിൽ ശക്തമായ ഒരു അടി കിട്ടിയിട്ടുണ്ടെന്നും പക്ഷേ മരണകാരണം 2-ാമതേറ്റ ഗൺഷോട്ട് ആണെന്നും ഡോക്ടർ ഷോണിനെ അറിയിക്കുന്നു. ഈ സമയം അവിടേക്ക് അതിക്രമിച്ച് കയറിയ ജിമ്മിയെയും ബ്രദറിനെയും പോലീസ് തടയുന്നു. തന്റെ മകളാണോ അതെന്ന് അലമുറയിട്ട് ജിമ്മി ഷോണിനോട് ചോദിക്കുന്നുണ്ട്. തന്റെ സൈലൻസിൽ അവന്റെ സൈലൻസിൽ നിന്നും അത് തന്റെ മകളാണെന്ന് മനസ്സിലാക്കി അവൻ പൊട്ടിക്കരയുന്നു. ഹോസ്പിറ്റലിൽ അപ്പോഴേക്കും ആനബത്ത് എത്തി അത് കേറ്റി ആയിരിക്കില്ല എന്നും പറഞ്ഞ് കെട്ടിപ്പിടിച്ചവർ കരയുന്നു. ബോഡി ഐഡന്റിഫിക്കേഷന് വേണ്ടി ജിമ്മി ഷോണിനൊപ്പം കയറി അത് അവളാണെന്ന് കൺഫേം ചെയ്യുന്നു. ഇൻവെസ്റ്റിഗേഷന്റെ പാർട്ടായി ഷോൺ ജിമ്മിയുമായി സംസാരിച്ചിരിക്കവെ അവൻ പഴയ കാര്യങ്ങൾ ഓരോന്നായി പറയാൻ തുടങ്ങുന്നു. കെ ടി തന്റെ ആദ്യ ഭാര്യ മെരിട്ടിയുടെ മകളാണെന്നും ഒരുപക്ഷെ പണ്ട് ഡേവിന് പകരം തന്നെയാണ് കാറിൽ കയറ്റിക്കൊണ്ടു പോയതെങ്കിൽ മെരിട്ടയെ താൻ കാണില്ലായിരുന്നുവെന്നും കെ ടി ജനിക്കില്ലായിരുന്നുവെന്നും അങ്ങനെയാണെങ്കിൽ അവളിപ്പോൾ മരിക്കില്ലായിരുന്നുവെന്നും പറഞ്ഞ് ജിമ്മി കരയുന്നു. ഡേവിന്റെ ഭാര്യ ആനബത്തിന്റെ കസിനാണെന്നും ഷോണിനോട് അവർ പറയുന്നു. കെ ടിയുമായി റിലേറ്റ് ചെയ്ത് കൂടുതൽ കാര്യങ്ങൾ അവൻ ചോദിച്ചറിയുന്നു. അണ്ണീഷലായി ഒന്നും തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിരുന്നില്ല എന്ന് ജിമ്മിയും വൈഫും പറഞ്ഞു. പക്ഷേ പണ്ട് താൻ ജയിലിൽ നിന്ന് വന്ന സമയം ഇടയ്ക്ക് തന്നെ ഒരു നോട്ടം നോക്കുമായിരുന്നു കെ ടി. ഇനി അവളെ കാണില്ല എന്ന മട്ടിലുള്ള ഒരു നോട്ടം. ശനിയാഴ്ചയും അങ്ങനെ ഒരു നോട്ടം അവളെന്നെ നോക്കിയിരുന്നു. പിന്നെ ബ്രണ്ടൻ ഹാരിസ് എന്നൊരു പയ്യൻ അവളെ അന്വേഷിച്ചതായും ജിമ്മി പറഞ്ഞു. പക്ഷേ അവർക്കിടയിൽ മറ്റൊരു തരത്തിലുള്ള റിലേഷനും ഉണ്ടായിരുന്നില്ല എന്നും അവൻ കൂട്ടിച്ചേർത്തു. അടുത്തതായി നമ്മൾ കാണുന്നത് ഇതുവരെയുള്ള ഇൻവെസ്റ്റിഗേഷനെ കുറിച്ചുള്ള പോലീസ് ഓഫീസേഴ്സിന്റെ ഡിസ്കഷനാണ്. ഇവിടെ വൈറ്റി പവറാണ് റിപ്പോർട്ടുകൾ പ്രസന്റ് ചെയ്യുന്നത്. ആ ഡിസ്കഷന് ശേഷം ഡേവിനെ അവന്റെ വൈഫ് ലോറൻ വിളിക്കുന്നു. അവൻ പലതും പറയുന്നുണ്ടെങ്കിലും അവൾ മറുപടിയൊന്നും നൽകാതെ ഫോൺ കട്ട് ചെയ്യുന്നു. പക്ഷേ അപ്പോഴും അവൾ വിളിച്ചതിൽ അവന് ഒത്തിരി സന്തോഷം തോന്നുന്നു. ഇൻവെസ്റ്റിഗേഷന്റെ പാർട്ടായി ക്രൈം നടന്ന സ്പോട്ടിന്റെ അടുത്തുള്ള വീട്ടിലെ ഒരു ലേഡിയെ ക്വസ്റ്റ്യൻ ചെയ്യുകയാണ് ഡേവും വൈറ്റിയും. കെ ടിക്ക് പരിചയമുള്ള ആരെങ്കിലും ആയിരിക്കാം ഇതിന് പിന്നിലെന്ന് ആ ലേഡിയെ ക്വസ്റ്റ്യൻ ചെയ്തതിൽ നിന്നും അവർക്ക് മനസ്സിലാവുന്നു. ജിമ്മിയെ ആശ്വസിപ്പിക്കുവാൻ അവിടെ എത്തിയ ആനബത്തിന്റെ അച്ഛൻ ഫാമിലി റെസ്പോൺസിബിലിറ്റീസിനെ കുറിച്ച് ലെക്ചർ എടുത്തത് അവന് തീരെ ഇഷ്ടപ്പെടുന്നില്ല. മരിച്ചുപോയത് തന്റെ മകളാണെന്നും അതെന്നും തന്റെ മനസ്സിലുണ്ടാകുമെന്നും അവൻ അയാളുടെ മുഖത്ത് നോക്കി പറയുന്നു. കെ ടിയുടെ ഫ്രണ്ട്സ് ഈവിയെയും ഡയാനയെയും ക്വസ്റ്റ്യൻ ചെയ്തപ്പോഴാണ് കെ ടി ബ്രണ്ടൻ ഹാരിസ് എന്ന ചെറുപ്പക്കാരനുമായി പ്രണയത്തിലാണെന്നും അന്നേ ദിവസം രാത്രി അവനോടൊപ്പം ലാസ് വേഗസ് പോകാനിരുന്നതാണെന്നും ഷോൺ അറിഞ്ഞത്. ബാൽക്കണിയിൽ കെ ടിയെ ഓർത്തിരിക്കുകയായിരുന്നു ജിമ്മി.
അവിടേക്ക് വരുന്ന ഡേവിനോട് കേറ്റിയെക്കുറിച്ചുള്ള ഓരോ കാര്യങ്ങളും പറഞ്ഞ് പൊട്ടിക്കരയുകയാണ് അവൻ. അത് കണ്ട് നിൽക്കാൻ ഡേവിന് കഴിയുന്നില്ലെങ്കിലും തന്റെ പ്രസൻസ് അവനൊരു ആശ്വാസമാണെന്ന് മനസ്സിലാക്കി കൂടെ അവനും ഇരിക്കുന്നു. ഷോൺ കേറ്റിയുടെ ബോയ്ഫ്രണ്ടിനെ കാണാൻ എത്തുന്നു. കേറ്റി കൊല്ലപ്പെട്ടു എന്ന വാർത്ത അറിഞ്ഞപ്പോൾ ബ്രണ്ടന് സഹിക്കാൻ പറ്റിയില്ല. ഞായറാഴ്ച ഇവിടം വിട്ട് കല്യാണം കഴിക്കുവാനായിരുന്നു പ്ലാൻ ചെയ്തതെന്നൊക്കെ പറഞ്ഞ് അവൻ വിതുമ്പുന്നുണ്ടായിരുന്നു. ജിമ്മിക്ക് എന്തുകൊണ്ടാണ് നിന്നോട് ദേഷ്യമെന്ന ഷോണിന്റെ ചോദ്യത്തിന് അതിനുത്തരം തനിക്കറിയില്ല എന്നും പകരം ഹാരിസ് ഫാമിലിയിലെ ഒരാളുമായിട്ട് ഒരു തരത്തിലുള്ള റിലേഷനും പാടില്ല എന്ന് ജിമ്മി കേറ്റിയോട് പറഞ്ഞിരുന്നതായും അവൻ പറഞ്ഞു. ഈ സമയം ബ്രണ്ടന്റെ അമ്മ പറയുകയാണ്, അല്ലെങ്കിലും ജിമ്മി ഒരു കള്ളനാണ്, അവൻ അങ്ങനെ ചെയ്യുമെന്ന്. കേറ്റിയുടെ മരണ വാർത്ത അറിഞ്ഞതിനു ശേഷം എല്ലാ ദിവസവും സെലസ്റ്റ് ജിമ്മിയുടെ വീട്ടിൽ ഒരു സഹായത്തിന് വേണ്ടി പോകുമായിരുന്നു. സെലസ്റ്റ് വരുന്നതുവരെ മകനൊപ്പം ഡേവ് ഉണ്ടാവും. ഡേവ് മകന് രാത്രിയിൽ മൃഗമായി മാറുന്ന ഒരു ചെന്നായിയുടെ കഥ പറഞ്ഞ് ഉറക്കുകയായിരുന്നു. അതിലൂടെ അവൻ അവന്റെ കഥ തന്നെയായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോഴേക്കും സെലസ്റ്റ് അവിടെ എത്തുന്നു. ഡേവിനുണ്ടായ സ്ട്രെയിഞ്ചറിന്റെ അറ്റാക്കിനെ കുറിച്ച് പിന്നീട് ഒന്നും തന്നെ അറിഞ്ഞില്ലല്ലോ എന്ന് സെലസ്റ്റ് സംശയം പ്രകടിപ്പിക്കുമ്പോൾ ഒരുപക്ഷെ അയാൾക്കൊന്നും സംഭവിച്ചിട്ടുണ്ടാകില്ല എന്ന മറുപടിയാണ് ഡേവ് കൊടുത്തത്. പക്ഷേ അപ്പോഴും അവൾക്ക് എന്തോ ഭയമുണ്ടായിരുന്നു. പോളിഗ്രാഫിന്റെ റിസൾട്ട് വന്നുവെന്നും ബ്രണ്ടൻ പറഞ്ഞത് സത്യം തന്നെയാണെന്നും ഇനി നമുക്ക് അവനെ സംശയിക്കേണ്ടതില്ല എന്നും വൈറ്റി പവർ പറയുന്നു. ആ സമയം ബാറിൽ വന്നവരുടെ ലിസ്റ്റ് പരിശോധിക്കുകയായിരുന്നു ഷോൺ. അപ്പോഴാണ് അതിൽ ഡേവിന്റെ പേര് അവൻ കാണുന്നത്. അടുത്ത ദിവസം തന്നെ ഷോണും വൈറ്റി പവറും ഡേവിനെ കാണാൻ പോകുന്നു. മകനെ സ്കൂളിലാക്കാൻ ഇറങ്ങിയ ഡേവിനൊപ്പം അവരും നടന്നു. കേറ്റിയെ ബാറിൽ വെച്ച് കണ്ടുവെന്നും അവൾ 12:30 അടുപ്പിച്ച് അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടാകുമെന്നും അസ്വാഭാവികമായി വേറൊന്നും കണ്ടില്ല എന്നും ഡേവ് അവരോട് പറയുന്നു. മറ്റൊരു ദിവസം നമുക്ക് കാണാമെന്നും പറഞ്ഞ് അവർ അവിടെ നിന്നും മടങ്ങുന്നു. ഇതുവരെയുള്ള അവരുടെ ഫൈൻഡിങ്സ് ഡിസ്കസ് ചെയ്യുകയാണ് ഷോണും വൈറ്റി പവറും. ഇതിലൂടെ വൈറ്റിക്ക് ഡേവിനെയാണ് സംശയമെന്ന് ഷോൺ മനസ്സിലാക്കുന്നു. പക്ഷേ അന്ന് അവൻ ബാറിൽ ഉണ്ടായിരുന്നു എന്നേ ഉള്ളൂവെന്നും അല്ലാതെ അതിലൊരു പങ്കും കാണില്ല എന്ന് ഷോൺ പറയുന്നുണ്ടെങ്കിലും വൈറ്റി അത് മുഖവരയ്ക്ക് എടുക്കുന്നില്ല. മകൾ കേറ്റിയുടെ ബോഡിക്കരികിൽ നിൽക്കുകയാണ് നമ്മുടെ ജിമ്മി. ഇതിന് താൻ മറുപടി കൊടുക്കുമെന്നും നിന്നെ കൊന്നവനെ ഞാൻ കണ്ടുപിടിച്ച് കൊല്ലുമെന്നും കേറ്റിക്ക് അവൻ വാക്കുകൊടുക്കുന്നു. എന്നിട്ട് അവൻ കൊണ്ടുവന്ന ഡ്രസ്സ് തണുത്തുറഞ്ഞ അവളുടെ ശരീരത്തിന് പുറത്തുകൂടി അവൻ വയ്ക്കുന്നു. ആനബത്തിന് സിഗരറ്റ് മേടിക്കാൻ ഡേവ് പുറത്തിറങ്ങിയതും അവിടേക്ക് ഷോണും വൈറ്റിയും വന്നു. കൈക്ക് എന്ത് പറ്റിയെന്ന് വൈറ്റിയുടെ ചോദ്യത്തിന് അത് ഗാർബേജ് ഡിസ്പോസ് ചെയ്യുന്നതിനിടയിൽ സംഭവിച്ചതാണെന്ന് പറഞ്ഞ് അവൻ നടന്നകുന്നു. ഇതെല്ലാം സെലസ്റ്റ് വിൻഡോയിലൂടെ കാണുന്നുണ്ടായിരുന്നു. ഷോണും ഫ്രണ്ടും വീട്ടിൽ കയറുമ്പോഴേക്കും തനിക്കൊരു ആവശ്യമുണ്ടെന്നും പറഞ്ഞ് സെലസ്റ്റ് അവിടെ നിന്നും ഇറങ്ങി. റിപ്പോർട്ട് പാഡ് എടുക്കുവാൻ മറന്നുവെന്നും പറഞ്ഞ് ഷോൺ പുറത്തിറങ്ങി സെലസ്റ്റിനോട് സംസാരിച്ചു. സാറ്റർഡേ ഡേവ് എത്ര മണിക്കാണ് വീട്ടിലെത്തിയതെന്ന ചോദ്യത്തിന് എനിക്കറിയില്ല, ആ സമയം ഞാൻ ഉറങ്ങുകയായിരുന്നു എന്ന മറുപടിയാണ് സെലസ്റ്റ് നൽകിയത്. കൂടുതൽ ചോദ്യങ്ങൾക്ക് നിന്ന് കൊടുക്കാതെ അവൾ അവിടെ നിന്ന് വേഗത്തിൽ നടന്നു. ജിമ്മിയുമായി സംസാരിച്ചുകൊണ്ടിരുന്ന ഷോൺ കേറ്റിക്ക് ബ്രണ്ടനോടുള്ള ഇഷ്ടം അവനോട് പറയുന്നു. അങ്ങനെയാണെങ്കിൽ ബ്രണ്ടനായിരിക്കും തന്റെ കുട്ടിയെ കൊന്നതെന്ന് ജിമ്മി അവരോട് തറപ്പിച്ച് പറയുന്നു. അവനല്ല, പോളിഗ്രാഫിൽ തെളിഞ്ഞതാണെന്ന് ഷോൺ പറയുന്നു. ആ കുടുംബത്തിനോട് എന്തിനാണ് ഇത്രയും പക എന്ന ചോദ്യത്തിന് അവന്റെ അച്ഛൻ റേ ഹാരിസിനെ എനിക്കിഷ്ടമില്ലായിരുന്നു എന്നൊരു മറുപടിയാണ് ജിമ്മി നൽകിയത്. മാത്രമല്ല അവൻ അവന്റെ വൈഫിനെ 2 ക്യാരി ചെയ്യുന്ന സമയത്ത് പോയതാണെന്നും പിന്നീട് ഇങ്ങോട്ട് കണ്ടിട്ടില്ല എന്നും ജിമ്മി കൂട്ടിച്ചേർത്തു. പോലീസിന് പാരലായിട്ടുള്ള ജിമ്മിയുടെ ബ്രദേഴ്സിന്റെ ഇൻവെസ്റ്റിഗേഷൻ നിർത്തണമെന്നും തങ്ങളെ കൊണ്ട് പ്രതിയെ പിടിക്കാൻ പറ്റുമെന്നും വൈറ്റി പവേഴ്സ് പറയുന്നു. പക്ഷേ അവർ നിങ്ങളുടെ ഇൻവെസ്റ്റിഗേഷൻ തടസ്സപ്പെടുത്തില്ല എന്ന ഒരു മറുപടി മാത്രമാണ് ജിമ്മി കൊടുക്കുന്നത്. ശേഷം ഫോറൻസിക് റിപ്പോർട്ട് പരിശോധിക്കുകയാണ് ഷോണും വൈറ്റിയും. കേറ്റിയെ കൊലപ്പെടുത്തുവാൻ ഉപയോഗിച്ചത് 38 മോഡൽ ഗണ്ണാണ്. 1982 തോക്ക് വ്യാപാരിയിൽ നിന്നും മോഷണം പോയതാണിത്. ഇതേ തോക്ക് തന്നെയാണ് 84 ലിക്വിഡ് ഷോപ്പ് കൊള്ളയടിച്ചപ്പോൾ ഉപയോഗിച്ചത്. അന്ന് 2 ബുള്ളറ്റ്സ് ചുമരിൽ തറച്ചിരുന്നു. അതിന്റെ റെഫറൻസിലാണ് ഈ ഡീറ്റെയിൽസ് എല്ലാം അവർക്ക് ലഭിച്ചത്. അങ്ങനെ അവർ ലിക്കർ ഷോപ്പിൽ ചെന്ന് ഓണർ ലൂണിയെ കണ്ട് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കുന്നു. അന്ന് കൊള്ളക്കാർ സ്റ്റോർ റൂമിൽ നിന്നാണ് വന്നത്. അങ്ങനെയെങ്കിൽ അവിടെ ജോലി ചെയ്തിരുന്ന ഒരാളായിരിക്കും ഇതിനു പിന്നിൽ. പിന്നീട് കേസ് മുന്നോട്ട് പോയില്ലെങ്കിലും അവനെ എനിക്കറിയാമെന്ന് അത് റേ ഹാരിസ് ആണെന്നും ലൂണി പറയുന്നു. അന്ന് രാത്രി വളരെ വൈകിയാണ് സെലസ്റ്റ് വീട്ടിലെത്തിയത്. സെലസ്റ്റിയുടെ മാറ്റം ശ്രദ്ധിച്ച ഡേവ് അതിന് കാരണം തിരക്കുന്നു. കേറ്റി മരിച്ച രാത്രിയെക്കുറിച്ച് അവൾ അപ്പോൾ പറഞ്ഞു. ഈ സമയം ഒരു ബന്ധവുമില്ലാതെ കണ്ടുകൊണ്ടിരുന്ന വാമ്പയർ ഫിലിമിനെ കുറിച്ച് സംസാരിക്കാനാണ് ഡേവ്. ഇത് അവളെ ദേഷ്യം പിടിപ്പിക്കുന്നു. ഷോൺ, അന്ന് രാത്രി നീ വന്ന സമയത്തെക്കുറിച്ച് ഒക്കെ എന്റെ അടുത്ത് അന്വേഷിച്ചിരുന്നുവെന്ന് അവൾ പറയുന്നു. കേറ്റി മരിച്ചത് തൊട്ട് നീ എന്റെ മുഖത്ത് നോക്കിയിട്ടില്ല. അവളെ കൊന്നത് ഞാനാണെന്ന് നീ കരുതുന്നുണ്ടോ എന്ന് ഡേവ് അവളോട് ചോദിച്ച് പൊട്ടിക്കരയുന്നു. 4 ഒരു ഇരുട്ടറക്കകത്തിട്ട് തന്നെ പീഡിപ്പിച്ച അവരുടെ പേര് ഹെൻറിയും ജോർജുമാണെന്ന് സെലസ്റ്റോട് അവൻ പറയുന്നു. അവനെ ആശ്വസിപ്പിക്കാൻ അവൾ അടുത്തു വന്നെങ്കിലും അവന്റെ മനസ്സാകെ ഡിസ്റ്റർബ്ഡായിരുന്നു. നിയന്ത്രണം ആകെ വിട്ടുപോയ അവൻ പുറത്തുപോയിട്ട് വരാമെന്ന് പറഞ്ഞ് അവിടെ നിന്നും ഇറങ്ങുന്നു. ഈ സമയം ഷോണും വൈറ്റി പവറുമായി ഒരു വാക്ക് തർക്കമുണ്ടാവുന്നു. ഡേവ് ആകും ഈ കൊലപാതകത്തിന്റെ പിന്നിലെന്ന് ശക്തമായി വൈറ്റി പറയുന്നു. അതേസമയം ലിക്കർ ഷോപ്പിൽ നിന്ന് കണ്ടെത്തിയ അതേ ബുള്ളറ്റാണ് കേറ്റിയുടെ കാറിൽ നിന്നും കിട്ടിയത്. അങ്ങനെയാണെങ്കിൽ അത് റേ ഹാരിസിന്റെ മക്കളാകാമെന്ന് ഷോണും പറയുന്നു. വീട്ടിൽ നിന്നും ഇറങ്ങിയ ഡേവ് ജിമ്മി പുറത്തിരിക്കുന്നത് കാണുന്നു. കുറെ ദിവസമായി താൻ ഇങ്ങനെയാണ്, കേറ്റി വരുന്നതും കാത്ത് ഇവിടെ ഇങ്ങനെ ഇരിക്കും. സാറ്റർഡേ കേറ്റിയെ ബാറിൽ വെച്ച് കണ്ടത് ഡേവ് അവനോട് പറയുന്നു.
ആ സമയം അവൾ വളരെ ഹാപ്പി ആയിരുന്നു എന്ന് പറഞ്ഞപ്പോൾ ഇരുവരുടെയും കണ്ണുകൾ നിറഞ്ഞിട്ടുണ്ടായിരുന്നു. ഡേവ് അവിടെ നിന്നും നടന്നകന്നു. അന്ന് രാത്രിയിൽ തന്നെ വൈറ്റി ഡേവിന്റെ കാർ പിടിച്ചെടുത്തിരുന്നു. ക്വസ്റ്റ്യൻ ചെയ്യുവാൻ വേണ്ടി പിറ്റേ ദിവസം അവനെയും കസ്റ്റഡിയിലെടുത്തു. ഷോണിന്റെ പ്രസൻസിൽ വൈറ്റിയാണ് അവനെ ചോദ്യം ചെയ്തത്. കാറിന്റെ ഫ്രണ്ട് സീറ്റിലുണ്ടായിരുന്ന ബ്ലഡ് സ്റ്റെയിനെ കുറിച്ച് ചോദിച്ചപ്പോൾ മകനെറിയുന്ന ബേസ്ബോൾസ് എല്ലാം കമ്പിവേലിക്ക് പുറത്താണ് പോകുന്നതെന്നും ബോൾ എടുക്കാൻ പോയപ്പോൾ തന്റെ കൈക്ക് പരിക്കേറ്റതാണെന്നും അങ്ങനെ കാറിൽ കയറിയപ്പോൾ ഉണ്ടായതാണ് ആ ബ്ലഡ് സ്റ്റെയിൻ എന്നും അവൻ പറയുന്നു. ഡിക്കിയിലെ ഒ നെഗറ്റീവ് ബ്ലഡിനെ കുറിച്ച് ചോദിച്ചപ്പോൾ തനിക്കത് അറിയില്ല എന്നും എന്റെ കാർ ഇന്നലെ മോഷണം പോയതാണ്, അപ്പോൾ അത് വേറെ ആരെങ്കിലും മിസ്യൂസ് ചെയ്തിട്ടുണ്ടാകുമെന്നും അവൻ പറഞ്ഞു. ഇനി ഡേവിനെ ചോദ്യം ചെയ്തിട്ട് കാര്യമില്ല എന്ന് മനസ്സിലാക്കി അവർ അവനെ വിടുന്നു. കേറ്റിയുടെ ശവക്കല്ലറയ്ക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കവേ ജിമ്മിയുടെ സാവേജ് ബ്രദേഴ്സ് അവിടെ എത്തി ഡേവിനെ പോലീസ് ക്വസ്റ്റ്യൻ ചെയ്യാൻ വിളിപ്പിച്ച കാര്യം അറിയിക്കുന്നു. പക്ഷേ അതൊരു കാഷ്വൽ ക്വസ്റ്റ്യനിങ് ആണെന്ന് പറഞ്ഞ് ജിമ്മി അതിനെ ഇഗ്നോർ ചെയ്യുന്നു. റേ ഹാരിസിന്റെ കേസ് ഫയൽസ് നോക്കിയ വൈറ്റി കുറ്റകൃത്യങ്ങളുടെ ഒരു പരമ്പര തന്നെ റേക്കുണ്ടെന്നും ഒപ്പം ജിമ്മി അവന്റെ പഴയ കൂട്ടാളിയാണെന്നും മനസ്സിലാക്കി. കൂടുതൽ വിവരങ്ങൾ ചോദിച്ചറിയാൻ വേണ്ടി 80s പ്രൈം ഇൻവെസ്റ്റിഗേറ്ററിനെ അവർ പോയി കാണുന്നു. ഒരു ലോഡ് സിഗരറ്റ് കയറ്റി ലോറി മോഷ്ടിച്ചതിന്റെ പേരിൽ റേയെ അറസ്റ്റ് ചെയ്ത് പക്ഷേ ജിമ്മിയുടെ പേര് പറഞ്ഞ് അവൻ രക്ഷപ്പെട്ടു. കേസ് സ്ട്രോങ് ആയതുകൊണ്ട് തന്നെ 2 ജിമ്മി ജയിലിലും കിടന്നു. പക്ഷേ ജിമ്മി ഇറങ്ങി 2 റേയെ കാണാതായി എന്നും ആ ഓഫീസർ പറയുന്നു. ജിമ്മിയെ കാത്തു നിൽക്കുകയായിരുന്നു സെലസ്റ്റ്. ഡേവിനെ തനിക്കിപ്പോ പേടിയാണെന്നും മകൻ മൈക്കിളിനൊപ്പം ഒരു ഹോട്ടൽ മുറിയിലാണ് താമസമെന്നും അവൾ പറഞ്ഞു. കേറ്റിയുടെ മരണത്തിന് ഡേവിന് പങ്കുണ്ടെന്ന് പറഞ്ഞ് അവൾ കരയുന്നു. സെലസ്റ്റിനെ ചേർത്ത് പിടിക്കുന്നുണ്ടെങ്കിലും ജിമ്മിയുടെ മനസ്സിൽ പക നിറയുകയാണ്. ഗണ്ണിനെ കുറിച്ചുള്ള അന്വേഷണത്തിലാണ് ഷോണും വൈറ്റിയും. അതിനായി ബ്രണ്ടനെ ക്വസ്റ്റ്യൻ ചെയ്യുകയാണവർ. ബ്രണ്ടൻ ഹാരിസിന് 6 റേയെ കാണാതായത്. പക്ഷേ എല്ലാ മാസവും $500 വീതം അച്ഛൻ അയക്കുന്നുണ്ടെന്നും അവൻ പറഞ്ഞു. അച്ഛന്റെ തോക്കിനെ കുറിച്ച് അന്വേഷിക്കുമ്പോൾ അങ്ങനെയൊന്നും താൻ കണ്ടിട്ടില്ല എന്ന മറുപടിയാണ് അവൻ കൊടുത്തത്. അവൻ കള്ളമാണ് പറയുന്നതെന്ന് മനസ്സിലാക്കിയ ഷോൺ അവനെ ഇമോഷണലി തളർത്തുവാൻ കേറ്റിയെ കൊന്നത് ആ ഗണ്ണ് ഉപയോഗിച്ചാണെന്ന് പറയുന്നു. പക്ഷേ മറ്റൊന്നും തന്നെ ബ്രണ്ടനിൽ നിന്നും അവർക്ക് കിട്ടുന്നില്ല. റോഡിലൂടെ നടന്നുപോയ ഡേവിനെ ഡ്രിങ്ക്സ് ഓഫർ ചെയ്ത് സാവേജ് ബ്രദേഴ്സ് ബാറിൽ കൊണ്ടുപോകുന്നു. അവർ അവിടെ നിന്ന് സംസാരിച്ചുകൊണ്ടിരിക്കവേ ജിമ്മി അവിടേക്ക് എത്തുന്നു. അവൻ സിറ്റുവേഷൻ ആകെ സ്ട്രെയിഞ്ച് ആയി തോന്നി. പുറത്തേക്ക് വൊമിറ്റ് ചെയ്യാൻ ഇറങ്ങി അവനോട് റെയ്യ പണ്ട് ഷൂട്ട് ചെയ്ത് കൊന്ന കഥ ജിമ്മി പറയുന്നു. ജിമ്മിക്ക് തന്റെ മേൽ ഒരു തെറ്റിദ്ധാരണ ഉണ്ടെന്ന് മനസ്സിലാക്കിയ ഡേവ് താൻ ഒരാളെ കൊന്നു, പക്ഷേ അത് കേറ്റിയല്ല, പകരം ഒരു ചൈൽഡ് അബ്യൂസറിനെ ആയിരുന്നു എന്ന് പറയുന്നുണ്ടെങ്കിലും അവനത് കേൾക്കാൻ കൂട്ടാക്കുന്നില്ല. എന്റെ മകളെ കൊന്നത് നീയാണെന്ന സത്യം ഒരു തവണയെങ്കിലും പറഞ്ഞാൽ നിന്നെ ജീവനോടെ വിടാമെന്ന് ജിമ്മി പറയുന്നു. മെന്റലി ഒട്ടും ഉറപ്പില്ലാത്ത ഡേവ് ഒടുവിൽ അത് സമ്മതിക്കുന്നു. കേറ്റി തനിക്ക് കിട്ടാത്ത യൂത്ത് എന്ന ഡ്രീം എൻജോയ് ചെയ്യുന്നത് കണ്ടപ്പോൾ അവളെ കൊന്നുവെന്ന ഒരു റീസണാണ് ഡേവ് പറഞ്ഞത്. ഇത് കേട്ടതും ജിമ്മി അവന്റെ ദേഷ്യം തീരുവോണം ഡേവിനെ കുത്തുന്നു. ജീവൻ അവനിൽ ബാക്കിയുണ്ടെന്നറിഞ്ഞപ്പോൾ വെടിവെക്കുകയും ചെയ്യുന്നു. ഈ സമയം ബ്രണ്ടൻ വീട്ടിലുണ്ടായിരുന്ന അച്ഛന്റെ ഗൺ തിരയാൻ തുടങ്ങുന്നു. പക്ഷേ ഗൺ പൗസിൽ ഗണ്ണുണ്ടായിരുന്നില്ല. അനിയനെ കാത്തു നിൽക്കുകയായിരുന്നു അവൻ. അവിടേക്ക് അനിയൻ സൈലന്റ് റേയും ജോണും എത്തുന്നു. ഗൺ അനിയനാണ് എടുത്തതെന്ന് മനസ്സിലാക്കിയ ബ്രണ്ടൻ അവനെ ചോദ്യം ചെയ്യാൻ തുടങ്ങി. ഏറ്റവും ഇഷ്ടം തനിക്ക് ചേട്ടനെയാണെന്നവൻ സൈൻ ലാംഗ്വേജിൽ പറഞ്ഞപ്പോൾ പിന്നെ എന്തിനാണ് നീ എന്റെ കേറ്റിയെ കൊന്നതെന്നും പറഞ്ഞ് അവൻ സൈലന്റ് റേയും ജോണിനെയും അറ്റാക്ക് ചെയ്യുന്നു. പക്ഷേ അപ്പോഴേക്കും ജോൺ അവന്റെ കയ്യിൽ ഉണ്ടായിരുന്ന പിസ്റ്റൺ ഉപയോഗിച്ച് ബ്രണ്ടന്റെ നേരെ ട്രിഗർ ചെയ്യുന്നു. ഈ സമയം അവിടെ എത്തിയ ഷോണും വൈറ്റിയും അവനെ രക്ഷിക്കുന്നു. പിറ്റേ ദിവസം ജിമ്മിയെ കാണാൻ ഷോൺ എത്തുന്നു. കേറ്റിയുടെ കൊലപാതകികളെ പിടിച്ചുവെന്ന് അവനോട് പറഞ്ഞു. ആകെ അമ്പരന്നാണ് ജിമ്മി അവനെ നോക്കിയത്. റേ ഹാരിസിന്റെ മകൻ റേ ജൂനിയറും ഫ്രണ്ട് ജോണും കുറ്റം സമ്മതിച്ചുവെന്നും കേറ്റിയെ പേടിപ്പിക്കാൻ ശ്രമിച്ചതായിരുന്നു, പക്ഷേ അബദ്ധത്തിൽ ഷൂട്ട് ചെയ്ത് കാറിൽ ബുള്ളറ്റ് കൊണ്ടു. പേടിച്ച കേറ്റിയെ ജോൺ ഹോക്കി സ്റ്റിക്ക് ഉപയോഗിച്ച് തലക്കടിച്ചു വീഴ്ത്തി. എന്നിട്ടവർ വെടിവെച്ചു. ഇതെല്ലാം പറഞ്ഞതിന് ശേഷം ഷോൺ ഡേവിനെ കുറിച്ച് ജിമ്മിയോട് അന്വേഷിക്കുന്നു. അവൻ ഒരു ചൈൽഡ് അബ്യൂസറിനെ കൊന്നെന്നും അവന്റെ ബോഡി കിട്ടിയിട്ടുണ്ടെന്നും പറയുന്നു. മകളുടെ കൊലപാതകികളെ കണ്ടെത്തിയതിന് ഷോണിനോട് നന്ദി പറഞ്ഞു പോയ ജിമ്മിയോട് ഇനി നീ സെലസ്റ്റയ്ക്കും മാസം $500 റേയുടെ മകൻ അയച്ചതുപോലെ അയക്കുമല്ലേ എന്ന് അവൻ ചോദിക്കുന്നു. ഡേവിനെ ജിമ്മി കൊന്നുവെന്ന് അവന് മനസ്സിലായിരുന്നു. ഒപ്പം 19 തന്നെ ജയിലിൽ കയറ്റിയ റേയെ കൊന്നതും അതിനുശേഷം അവന്റെ മകന് മാസം $500 വീതം അയച്ചു കൊടുക്കുന്നതും ജിമ്മിയാണെന്നും ഷോണിന് മനസ്സിലായിരുന്നു. ജിമ്മിയെ കണ്ട് തിരിച്ചു പോകാൻ നിന്ന ഷോണിനെ അവന്റെ ഭാര്യ വിളിക്കുന്നു. അകറ്റി നിർത്തിയതിനും സങ്കടപ്പെടുത്തിയതിനും ഷോൺ അവളോട് മാപ്പ് ചോദിക്കുന്നു. നോറ എന്നൊരു മകൾ അവർക്കിപ്പോൾ ഉണ്ട്. അവർക്കിടയിലെ പരിഭവങ്ങളെല്ലാം ആ ഒരു കോളിൽ അവസാനിക്കുന്നു. ഡേവിനെ കൊന്ന് മിസ്റ്റിക് റിവറിൽ കൊണ്ടിട്ടത് ഓർത്ത് വിഷമിച്ചിരിക്കുന്ന സമയത്ത് ജിമ്മിയെ ആനബെത്ത് ആശ്വസിപ്പിക്കുന്നു. ഡേവിന്റെ വൈഫ് പറഞ്ഞതുകൊണ്ടാണ് നീ അങ്ങനെ ചെയ്തത്, ഇതിൽ നിന്റെ തെറ്റൊന്നും തന്നെ ഇല്ല എന്നും നീയാണ് ഇവിടുത്തെ രാജാവെന്നും പറഞ്ഞ് അവർ ധൈര്യം കൊടുക്കുന്നു. ബോസ്റ്റണിൽ കുട്ടികളുടെ പരേഡ് നടക്കുകയാണ്. അവിടേക്ക് സെലസ് വരുന്നു. അവൾ ഷോണിനെ കണ്ടെങ്കിലും ഡേവിന്റെ ഭരണത്തെക്കുറിച്ച് ഒന്നും തന്നെ അവൻ അവളോട് പറയുന്നില്ല. ആ പരേഡിൽ ഡേവിന്റെ മകൻ മൈക്കിളും ഉണ്ടായിരുന്നു. അച്ഛന്റെ മിസ്സിംഗ് അവനെ ഏറെ ബാധിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആ പരേഡിൽ അവൻ അട്രാക്റ്റീവ് ആയിരുന്നില്ല. ഇത് കാണാൻ ജിമ്മിയും വന്നിരുന്നു. ജിമ്മിയെ കണ്ട ഷോൺ ഷൂട്ട് ചെയ്യുന്ന ഒരു ആക്ഷൻ അവനെ കാണിച്ചുകൊണ്ടാണ് ഈ സീൻ ഇവിടെ അവസാനിക്കുന്നത്. അവരുടെ പേരുകൾ എഴുതിയ കോൺക്രീറ്റ് സ്ലാബും
ഡേവിന്റെ ബോഡി എറിഞ്ഞ മിസ്റ്റിക് റിവറും കാണിച്ചുകൊണ്ട് നമ്മുടെ സിനിമയും ഇവിടെ അവസാനിക്കുന്നു.